സാറ് സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? ആണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ആ രണ്ടു ദിവസത്തേക്ക് സാധനം എനിക്ക് കൊടുത്താൽ ആ പോസ്റ്റിംഗ് എനിക്ക് അല്ല, ഞാൻ വന്ന് തടഞ്ഞു നിർത്താം. എന്റെ എന്നെ ഇടിച്ചിടുമെന്ന് നോക്കട്ടെ വണ്ടി. വേറൊരു കാര്യം, എന്റെ പുറകിലൊക്കെ വൻ മാഫിയ മാഫിയ ഉണ്ടെന്ന് അറിയാലോ അല്ലേ? സാറിന്റെ പോസ്റ്റ് എന്തായിരുന്നു? ഞാൻ അറ്റൻഡർ. അറ്റൻഡർ ആണ്. അവിടെ ഇരിക്കേണ്ട ആളായിരുന്നു? അതിന്റെ അപ്പുറത്തോ? അവിടെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. ആ നിങ്ങൾ രണ്ടുപേരാണ് ഡ്യൂട്ടിയിൽ ഉണ്ടാവുന്നത്? എന്റെ ഫീൽഡ് ഓഫീസർ ഉണ്ടാവില്ല, എന്റെ സഖി സാറിന്റെ ആയതുകൊണ്ട് ഫീൽഡ് ഓഫീസർ ഇരിക്കും. ഇവിടെ ഇരിക്കേണ്ട ആളോ? അയാള് വൈഫിനെന്തോ സുഖമില്ല എന്നിട്ട് വൈകുന്നേരത്ത് വരാന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇവിടെ ഒരു പോത്തുമണ്ടി പോയ ആര് പരിശോധിക്കും? നമ്മൾ കയറി നോക്കും, അതില് വല്ലതുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോകാൻ പറയും. അല്ല, ഇതെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടതാണ്, എഴുതി വിടും. സാറിന് എഴുതാൻ പറ്റൂലോ, അയാൾ എഴുതണ്ടേ? അയാൾ എഴുതണം. പക്ഷെ ഞാനത് നമ്മുടെ അതിൽ എഴുതി നോട്ട് ചെയ്ത് വെക്കും, ബാക്കി കാര്യങ്ങൾ അയാളെ രജിസ്റ്ററിലൊക്കെ എഴുതാം. ഇപ്പൊ ക്രിസ്മസിനാണെങ്കിലും ന്യൂ ഇയറിനാണെങ്കിലും നാളെ വരുന്ന ഞായറാഴ്ച ആണെങ്കിലും ഞാൻ ആരെ വിശ്വസിച്ച് ഇറച്ചി കഴിച്ച് കഴിക്കും? കേരളത്തിലെ പരിശോധന ഉണ്ടല്ലോ. എവിടെ? ഗോവിന്ദപുരം. ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റിലല്ലേ? ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റിൽ വേറൊന്നുമില്ലല്ലോ, വണ്ടി വരെ സീലൂത്തി കൊടുക്കുക എന്നുള്ള പരിപാടി മാത്രമല്ലേ ഉള്ളൂ. പരിശോധന അതിനകത്ത് പരിഹാരം ഉണ്ടാക്കേണ്ടത് ആരാണ്? നമ്മുടെ ഗവൺമെന്റ് വാക്സിൻ എടുന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ടേബിളിലേക്ക് എത്തുക. അപ്പം അതിൻ്റെ ഭവിഷ്യത്തിൽ അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങൾ, നമ്മളെ പോലുള്ള ആൾക്കാർ തന്നെയാണ്. അറിയാം അറിയാം. ഞാനിതിൻ്റെ മുകളിൽ കയറി നമ്മളെ എണ്ണം പറഞ്ഞിട്ട് എണ്ണം കൂടുതലുണ്ട് നമ്മൾ തിരിച്ച് പോകുന്ന പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തിൽ നമ്മൾ തന്നെ അനുഭവിക്കും. ഇത് ഞാൻ പറഞ്ഞില്ല സാറേ, ഇതിൻ്റെ അനുഭവിക്കുന്നത് വരാൻ പോകുന്ന തലമുറയല്ല, നമ്മൾ മാത്രമല്ല. ചെന്നട, ഇതിനി പരിശോധനയില്ല. ദേ കൊടുത്തു, ദേ വന്നു, അതിൻ്റെ ഓണർമാരും ദേ ബൈക്കിന് വന്നു. ഇപ്പം ഡയറക്ഷൻ കൊടുക്കും, ദേ വന്നു. കണ്ട ഡയറക്ഷൻ കൊടുത്ത കണ്ട കണ്ടോ കണ്ടോ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്ത് കൃത്യമായി കൊണ്ടുപോകുന്നതുണ്ടോ? ഇനി നമുക്ക് കേരളത്തിലേക്ക് കടക്കുമ്പോൾ, ഇതിപ്പോൾ തമിഴ്നാടാണല്ലോ കടന്നത്, ഇനി കേരളത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് പറയട്ടെ. കേരളത്തിൻ്റെ ബോർഡറിലേക്ക് കടക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കും ഞാൻ കാണിച്ചു തരാട്ടെ. കേരളത്തിൻ്റെ ബോർഡറോട് വന്നത് ആദ്യം വരുന്ന ഒരു പാലം കടക്കും, പാലം കടന്നു കഴിയുമ്പോൾ RTO കാണും. തൃശ്ശൂർക്ക് 71 കിലോമീറ്റർ, ഗുരുവായൂർ 96 കിലോമീറ്റർ. ദാ ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കേരളം സ്റ്റാർട്ട് ചെയ്യണം. അവരാ വണ്ടിയുടെ പുറകെ തന്നെ എത്തി. കണ്ട കേരളത്തിലേക്ക് കടക്കുക കേട്ടോ, കണ്ടോട്ടോ. കേരളത്തിലേക്ക് ഒരു കൂസലും ഇല്ലാതെ, അല്ലെങ്കിൽ ഇല്ല ദേ അവിടെ ഒരാളിറങ്ങി, വണ്ടി പോകുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു, അവിടെ കച്ചവടമാക്കി. ദാ ദാ ഗോവിന്ദാപുരം പാലം നമുക്ക് നോക്കാം. കേരളത്തിലേക്ക് പോയി. ദേ RTO ചെക്ക് പോസ്റ്റ്, RTO ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടില്ല അവർ. കണ്ടോ, തമിഴ്നാട് വണ്ടിയാണ് പോത്തു പോകുന്നു. ദാ എവിടെയാണ് നിർത്തിയത്? ഒരിടത്തും നിർത്തിയില്ല. ഇനി അടുത്തത് എക്സൈസ്. ദാ ദാ ഇതാണ് എക്സൈസ്, ഇവിടെയും ഇല്ല.
ഇനി എവിടെയാണ് പരിശോധന? കണ്ടോ, ഇനി വഴി കറക്റ്റായിട്ട് ഡയറക്ഷൻ കൊടുത്തു പോകും. കണ്ടോ, ഇതാ ഇനി എവിടെയാണ് ഇതിൻ്റെ പരിശോധന? പരിശോധിക്കും. നമ്മൾ കഴിക്കുന്ന ഈ സാധനമൊക്കെ കഴിച്ചിട്ട് കൊളസ്ട്രോൾ ഉണ്ടോ ഷുഗർ ഉണ്ടോ എന്ന് പരിശോധിച്ച് നമുക്ക് കഴിക്കാൻ പറ്റാത്തതാണെങ്കിൽ പോലും നമ്മൾ വലിച്ചു വാരി കഴിച്ചിട്ട് നമ്മുടെ കിഡ്നിയും മറ്റു അവയവങ്ങളൊക്കെ പോയി ആശുപത്രിക്കാർക്ക് കോടികളുടെ വരുമാനം. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലേക്ക് മാട്, ആട്, പോത്ത്, പശു എന്നൊക്കെ പറഞ്ഞ് വരുന്ന സാധനങ്ങളുടെ ഒരു പരിശോധന നടക്കാറില്ല എന്ന് കൃത്യമായി കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ വണ്ടിയെ ഞങ്ങൾ ഫോളോ ചെയ്തത്. എന്തായാലും നമുക്ക് തിരിച്ചു പോയി ഇത് പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരോടൊന്ന് ചോദിച്ചിട്ട് കൂടി ബാക്കി പറയാം. ചേട്ടനോട് ചോദിച്ചോക്കാം, പോത്തും പശു ഒക്കെ വരുമ്പോഴേ ഈ റോഡിൽ എവിടെയെങ്കിലും ടെസ്റ്റ് ചെയ്യാറുണ്ടോ? പോത്ത് ഇതിലെ കേരളത്തിലേക്ക് വരുന്നതൊക്കെ ഞങ്ങള് കണ്ടു, പക്ഷെ പരിശോധന വേണ്ടേ? പരിശോധന ഇല്ലാണ്ട് ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ കഴിക്കുന്നത്? ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ വരാൻ പോണേ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിക്കുന്നതിന് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ അവരെ അങ്ങോട്ട് പിരിച്ചു വിട്ടാൽ പൊതുവെ ജനാവിൽ അത്രയും തുക ലാഭം കിട്ടില്ല. കടം എടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്നെയും നിങ്ങളെ അടക്കം ഓരോരുത്തരെയും വിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രേ ഉള്ളു കാര്യം. ഇവിടെയാ ഞങ്ങള് ഇവിടെ ഇപ്പൊ എന്തോന്നാ മേടിച്ച? ഈ പോത്തില്ലേ, പോത്ത് എവിടെ നിന്ന് വന്നെ? ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരും. അപ്പൊ ഇത് വഴി വരും? ഇത് വഴിക്കല്ലോ. നമ്മുടെ അവിടുത്തെ പാർട്ടിയിലാണെങ്കിൽ ഇതേ കൊണ്ടുവരും. വ്യാഴാഴ്ച ആലത്തൂർ ചന്ത, കുഴമ്മന ചന്ത, ആ ദിവസം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച, ശനിയാഴ്ച വാണിയമ്പാറ. ശനിയാഴ്ച ഇന്നല്ലേ? ആ വഴിക്കും പോകാറുണ്ട്. ഇവിടുത്തെ പാർട്ടിയിലാകുമ്പോൾ ഇതേ കൊണ്ടുപോകും. ചിലപ്പോൾ കൊഴിഞ്ഞാമ്പാറ പാലക്കാട് ആ ഭാഗത്തെ പാർട്ടിയാണെങ്കിൽ ഗോപാലം വഴി പോകും. വാളയാർ വഴി പോണത് വണ്ടിയിലും ഉണ്ട്. അവിടുന്ന് വരുന്നത് ഒന്നിലെ പൊള്ളാച്ചി ചന്ത ബുധനാഴ്ച, അവിടെ ഇറക്കും. അവിടെ ഇറങ്ങി കച്ചവടം ആയതിനെ ഇതിലെ കയറ്റം കൊടുക്കാം കേരളത്തിൽ കൊണ്ടുവരും. അല്ലാതെ ഇതിന് പരിശോധന ഒന്നുമില്ല? അല്ല, അവിടെ നമ്മുടെ കേരളത്തിലെ പരിശോധന ഉണ്ടല്ലോ. എവിടെ? ഗോവിന്ദപുരം. ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റിലല്ലേ? ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റിൽ വേറെ ഒന്നുമില്ലല്ലോ, വണ്ടി വരെ സീൽ ഊത്തി കൊടുക്കുക എന്നുള്ള പരിപാടി മാത്രമല്ലേ ഉള്ളൂ. ആ പരിശോധന ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട് വണ്ടി ഇങ്ങനെ വരുന്നു, സീൽ കുത്തുന്നു, നിർത്തിയാ നിർത്തി, പോയാ പോയി, അത്രേ ഉള്ളു. മലയാളിയാണ് നമ്മള്, എല്ലാ ഭക്ഷണവും കഴിക്കും. ഇപ്പൊ ബീഫ് വരെ കഴിക്കണം എന്നും പറഞ്ഞുകൊണ്ട് സമരം നടത്തിയവര് പിന്താങ്ങിയവരാണ് നമ്മള്. ബീഫ് ഫെസ്റ്റ് നടത്തിയവരാണ്. അപ്പൊ കഴിക്കുമ്പോ എനിക്കിത് സുരക്ഷിതമാണോ അല്ലയോ എന്ന് സർട്ടിഫൈ ചെയ്യേണ്ട ആരാണ്? മൃഗസംരക്ഷണ വകുപ്പൊക്കെ തന്നെയാണ്. ഇവരാരും ഈ പറഞ്ഞ ഒരു സാധനവും ഇവിടെ ചെയ്യാറില്ല എന്നുള്ളതാണ് വിഷയം. ഇവര് ഇവരുടെ ജോലി കൃത്യമായിട്ട് നടത്തി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കണ എന്താണ് നമുക്ക് കഴിക്കാൻ പറ്റണാണോ ഇവർ കൊണ്ടുവന്നത്? ആന്ധ്രയിൽ നിന്ന്, കർണാടകത്തിൽ നിന്നും, അവിടെ നിന്ന്, ഇവിടെ നിന്ന് ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ കൊണ്ടുവന്ന് തരുന്ന സാധനം കേരളത്തിലേക്ക് വരുമ്പോൾ ഇത് കഴിക്കാൻ പറ്റുന്നതാണോ അല്ലേ എന്ന് സർട്ടിഫൈ ചെയ്യണ്ടേ? ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്, മറ്റവരും മറിച്ചവരും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ എന്തിനാ? ഇവർക്ക് മാത്രമുള്ള സാധനം ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് അതിനകത്ത് യാതൊരു കുഴപ്പമില്ലാന്ന് കണ്ടെത്തി അവർക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ ഇരുത്തിയേക്കണം. അല്ലല്ലോ, എല്ലാ ചെക്ക് പോസ്റ്റുകളിലും കൃത്യമായിട്ട് ഈ പറയുന്ന സാധനങ്ങളുണ്ട്. ഇവിടെ ഒരിടത്തും ഈ പരിശോധന ഇല്ലല്ലോ. അതെന്തോണ്ടോ? കൈക്കൂലി തന്നെയാണ്. അയാളുകൾ സ്വയം എടുത്ത് കുത്തുന്നു. കണ്ട അവിടെ വെച്ചു, ഫീലില്ല, ചീലൊന്നുമില്ല, ഇല്ല. കണ്ട അയാളവിടെ വെച്ചു പോയി കഴിഞ്ഞു. ഗവൺമെന്റ് ഓഫ് കേരള, യു ആർ എൻ്ററിങ് ദ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്റ്റ്. നിങ്ങൾ പ്രവേശിക്കുന്നത്
ഗോരക്ഷ പദ്ധതി മേഖലയിലേക്ക്. ആളൊന്നുമില്ലേ? ആളില്ല കേട്ടോ. സാറേ നമസ്കാരമുണ്ട്. ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ പശുവിനെ പോത്തിനെ ഇല്ല കുഴപ്പമില്ലായിരുന്നു. ഈ പശുവിനെ പോത്തിനെയൊക്കെ കൊണ്ടുവരുമ്പഴേ പരിശോധിക്കേണ്ടത് ഇവിടെ അല്ലേ? എന്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണ്. ഞാൻ വന്നത് ജനകീയ വാർത്ത എന്നാണ്. നമ്മള് അതായത് പൊള്ളാച്ചി, തമിഴ്നാട്, മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നാണ് പശു കൊണ്ടുവരുന്നത്. കൊണ്ടുവരുമ്പോ നമ്മളിവിടെ കയറി വന്നിട്ട് നമുക്ക് വണ്ടിയുടെ മുകളിൽ ഇത്രയൊക്കെ പരിശോധിക്കേണ്ട സംവിധാനം വളരെ കുറവാണ്. അതെന്റെ കുറ്റമല്ലല്ലോ. അല്ല സാറിന്റെ കുറ്റമല്ല. അപ്പൊ ഞങ്ങള് എന്താ വെച്ചാൽ ഞങ്ങള് മുകളിൽ കയറി വണ്ടിയിൽ കയറി നോക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ഈ വലിപ്പോ അല്ലെങ്കിൽ പുത്തൻമുഖത്ത് ഡിസീസസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആൾറെഡി അവര് നമുക്കിപ്പോ അസുഖങ്ങളൊന്നും ഇല്ല സർട്ടിഫിക്കറ്റ് എഴുതി തരാറുണ്ട്. ഇവിടെ ഇന്ന് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് വന്ന സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഇരിപ്പുണ്ടോ ഇവിടെ? അതായത് നമ്മൾ വണ്ടിയിൽ കൊണ്ടുവരുന്ന സർട്ടിഫിക്കറ്റ്? അതാണ് ഞാൻ പറഞ്ഞത്. ഒരാഴ്ച കൊണ്ട് ഇവിടെ വന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ടോന്ന് ഞാൻ ചോദിച്ചത് ഒന്ന് കാണാൻ വേണ്ടിട്ടാണ്. ഇതിന്റെ പുറകിലും ഞാൻ പോയായിരുന്നു. ഇതിനകത്ത് ആ പൊള്ളാച്ചി മാർക്കറ്റിൽ നിന്ന് കയറുമ്പോ തൊട്ട് ഒരിടത്തും അത് പരിശോധന ഇല്ലല്ലോ. ഇത് ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുമ്പോഴും ഇതിനെവിടെയാ പരിശോധന ഉള്ളത്? എവിടെയാ? ആരാ പരിശോധിക്കുന്നത്? എവിടെയാ പരിശോധിക്കുന്നത്? നമുക്ക് തരുന്ന ഈ അനിമൽ സെൽഫ് ക്രുവൽറ്റി ആക്ട് പ്രകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് നമുക്ക് തരുന്നത്. ഇതാണ് ഇതാണ് ആ സാധനം. 8/12/2023 ലാസ്റ്റ് വന്നേക്കണത്. ഇന്നലെ. അപ്പൊ ഇന്ന് രാവിലെ രണ്ട് പശുക്കള് ഇതിലങ്ങട് പാസ് ചെയ്ത് പോയായിരുന്നല്ലോ. രാവിലെ 5:55 ആയിരുന്നില്ല, വേറൊരു ഉദ്യോഗസ്ഥനായിരുന്നു. 5:55 ഇവിടെ നിന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് പാസ്സായി പോയി. ഞാൻ നേരെ അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ സാറേ ചില ലോക്കൽ എന്ന് പറഞ്ഞിട്ട് വരുന്ന വണ്ടികൾ നിർത്താതെ പോകാറുണ്ട്. അല്ല, അതായത് മീനാക്ഷിപുരം അല്ല. ഇന്ന് ഇവിടെ ഞാൻ രാവിലെ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. ഉച്ചക്ക് പൊള്ളാച്ചിയിൽ നിന്ന് വന്ന രണ്ട് കാള ആ റെയിൽവേ ട്രാക്ക് ഉണ്ടല്ലോ, റെയിൽവേ ക്രോസിംഗ് വരുന്നത്, ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ തിരിച്ചപ്പുറത്ത് റോട്ടിൽ കൂടെ വരുന്നത്, അതിലൂടെ കയറിപ്പോയല്ലോ. പിന്നെ എവിടെ ചെക്ക് പോസ്റ്റ്? അവിടെ ഇതിലെ വരുന്നത് ഇവിടെ നോക്കൂ. അതിലെ വരുമ്പോ ഇവിടെ നോക്കൂ. അല്ല, അപ്പോ RTO അടക്കമുള്ള, എക്സൈസ് അടക്കമുള്ള എല്ലാവരും കടന്നു പോകും. എല്ലാവരും മുന്നിലൂടെയാണ് കാള കടന്നു പോയത്. ഒരിടത്ത് പരിശോധിച്ചില്ല. ഇപ്പം ഞാനിപ്പോൾ നാളെ അതിലെ ഒരു പോത്ത് കച്ചവടം നടത്തി കഴിഞ്ഞാൽ ഇതിൽ തന്നെ വന്നെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. അതിലേയും കൊണ്ടുപോകാമല്ലോ. നമുക്ക് ബൈറൂട്ട് വഴി പോകുന്നതിന് നമുക്ക് തടയാനോ അല്ലെങ്കിൽ പരിശോധിക്കാനോ സംവിധാനങ്ങൾ നമ്മുടെ അവിടെ കുറവാണ്. അല്ല, അപ്പം ഞാനൊരു കാര്യം ചോദിച്ചത് ഇതാണ്. ഇതാണ് ഇപ്പം സർട്ടിഫിക്കറ്റ്. ഇതിന് നമുക്ക് കഴിഞ്ഞ ദിവസം വന്നതിൻ്റെ വണ്ടിയുടെ നമ്പറും AP 2971 അതില് 16 അല്ലെങ്കിൽ 32 വെച്ചിട്ട് വരാറുണ്ട്. 32 ഒരു വണ്ടിയിൽ വലിയ വണ്ടികളായിരിക്കും, നീളം കൂടിയ വണ്ടികളിൽ. അതേപോലെ ഈ ചത്ത സാധനത്തിന് കഴിഞ്ഞ ദിവസം ഞാനവിടെ നമ്മുടെ കുതിരാൻ കഴിയുമ്പോൾ മണ്ണൂത്തിയുടെ അവിടെ കൊണ്ട് തള്ളിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു 3-4 മാസമായി അവിടെ നിന്ന് തുടങ്ങിയാണ് എൻ്റെ സംശയങ്ങൾ തുടങ്ങിയത്. ഇതെന്താണ് പരിശോധന? ആരാണ് പരിശോധന? ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എവിടെയാ? ഡോക്ടർ എം രാജ ശരവണ്ണ, രജിസ്ട്രേഷൻ നമ്പറും, വെറ്റിനറി അസിസ്റ്റൻറ്റ് സർജൻ, ഡിസ്പെൻസറി വിരുപ്പാച്ചി.
അതെവിടെ വിരിപ്പാച്ചി എന്ന് പറഞ്ഞ സ്ഥലം എവിടെ വരുന്നത്? ഒരു സെയിൽ മാത്രമുള്ളത് ഏത് ഭാഗത്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. ഇത് ആന്ധ്രാപ്രദേശത്താണ് തോന്നുന്നത്. ഈ സ്ഥലം എവിടെയാണെന്നുള്ള നമുക്ക് യാത്ര തമിഴ്നാട് തന്നെ ആയിരിക്കും. ഇത് കാഞ്ഞാമ്പട്ടി അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞില്ലേ, അപ്പൊ അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വന്നു, ഇവിടെ വന്നു, ഇവിടെ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ അത് പരിശോധിക്കണ്ടേ? പരിശോധിക്കാൻ ബാധ്യതയില്ലേ? തീർച്ചയായിട്ടും. സാറ് പറഞ്ഞത് ശരി, ബാക്കിയുള്ളവർ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഇതിലെ രാവിലെ അങ്ങോട്ട് പോയപ്പോഴൊന്നും അത് ചില സമയങ്ങളിൽ സാറേ ഞാൻ പറയുന്നത് ചില നമ്മൾ ഈ ഇവിടെ നിന്ന് ഒന്നോ രണ്ടെണ്ണോ ഒക്കെ കയറ്റിയിട്ട് ലോക്കൽ ആൾക്കാർ പോകാറുണ്ട്, അവരിവിടെ നിർത്താറില്ല. അങ്ങനെയാണ് ഒന്നോ രണ്ടെണ്ണോ, അല്ലെങ്കിൽ ചിലപ്പോൾ അതായത് ഈ പരിസരത്ത് നിന്ന് വലിച്ചത് എവിടേക്കൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർ ചിലവർ പറഞ്ഞിട്ട് പോവും, ചിലർ നിർത്താതെ പോകാറുണ്ട്. ഞാൻ ചോദിച്ചതാണ് കാരണം ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിടത്തും പരിശോധനയില്ല, നേരെ ഒന്നെങ്കിൽ മാർക്കറ്റുകളിലേക്ക് പോകും അല്ലെങ്കിൽ അറവുശാലകളിലേക്ക് പോകും. വളർത്താൻ കൊണ്ടുപോകുന്ന ചിലത് ഒന്നോ രണ്ടെണ്ണോ ഒക്കെ, അല്ലാണ്ട് വലിയ മറ്റേ 32 എണ്ണത്തിന് 40 എണ്ണത്തിലേക്ക് മേടിച്ചുകൊണ്ട് വന്നത് നേരെ മാർക്കറ്റിലേക്കാണ്. അല്ലെങ്കിൽ ഇതില് കച്ചവടക്കാരുണ്ടല്ലോ, അത് വളർത്താൻ കൊണ്ടുപോകുന്ന ഒരു 99% പോയിക്കോട്ടെ, 99% കൊണ്ടുപോകുന്നത് മറക്കാൻ വേണ്ടിയിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പിന്നെ എവിടെ പരിശോധനയുള്ളത്? അവിടെ നിന്ന് അവൻ ഓക്കെ അടിച്ച് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അടുത്ത വണ്ടി വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും. അത് എന്റെ കുറ്റം അല്ലല്ലോ, എന്റെ കുറ്റം ഞങ്ങളുടെ കുറ്റമല്ല സാറേ. കാരണം ഞാൻ പറഞ്ഞില്ലേ നാളെ ഞായറാഴ്ച, ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്, നാളെ രാവിലെ 4 മണി തൊട്ട് മാർക്കറ്റിൽ കിട്ടുന്ന പോത്ത് അതിന് വേണ്ടിയിട്ടാണ് ഇടി കൂട്ടിയിട്ട് അവിടെ നിൽക്കുന്നത് ഇല്ലേ. രാവിലെ ക്രിസ്ത്യാനിയാണെങ്കിൽ പള്ളി പോണതിന് മുന്നേ 2 കിലോ ഇറച്ചി മേടിച്ച് വീട്ടിൽ കൊണ്ടേ കൊടുത്തിട്ടേ വീട്ടിൽ പോവുള്ളൂ ഇല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ക്രിസ്മസും ന്യൂഇയറും അടക്കം എല്ലാം വരുമ്പോ ഈ ഇറച്ചിക്കായിട്ട് ഇടിയാണ്. അപ്പോ ഇതൊക്കെ പരിശോധിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങളത് കഴിക്കണത്. തീർച്ചയായിട്ടും അല്ലേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സാറേ ഞങ്ങളുടെ പരിമിതികൾ ഞങ്ങളോട് പറയാം. പരിമിതികളാണല്ലോ എന്നോട് പറഞ്ഞത്, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പോ അതെന്റെ കുറ്റമോ ഒന്നുമല്ല, നിങ്ങളുടെ മേലുദ്യോഗസ്ഥര് ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട സേവനങ്ങളിൽ വീഴ്ച വരുത്തുമ്പോൾ ഉണ്ടാവുന്ന മിസ്റ്റേക്കുകളല്ലേ പറഞ്ഞത്, അത് ഞങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ല സാർ, ഇങ്ങനെ പറഞ്ഞതോട് ഞാൻ പറയുന്നത് നമ്മൾക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് ഈ മേലെ ലൈനാണുള്ളത്, 3 പൈസ ഇലക്ട്രിക് ലൈൻ. ഞങ്ങളൊന്ന് ജസ്റ്റ് ചിലപ്പോൾ കയറി നോക്കിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരെ അപകടത്തിലാവാം. അതൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞല്ലോ എനിക്കതറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. സാറിന് നോക്കിയത് നമ്മളൊരു വണ്ടി വന്നാൽ ഇതിൻ്റെ ചിലപ്പോൾ കൂട് വണ്ടികളാവാം. അപ്പൊ നമ്മളിതിന്റെ മുകളിൽ കയറി നമുക്ക് കയറി നോക്കാനുള്ള സംവിധാനം, താഴത്ത് മേലിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ കറണ്ട് അടിച്ച് താഴത്തേക്ക് ഇടും. ഞാൻ കണ്ടു ലൈംഗമ്പിയൊക്കെ കണ്ടു. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ നമ്മള് ഏകദേശം ഒരു 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ആ സമയത്ത് കയറി കഴിഞ്ഞാൽ ചിലപ്പോ അറിയാതെ കാലു തെറ്റിക്കൊണ്ടാലും നമ്മുടെ നമുക്കും അപകടാവസ്ഥ സംഭവിക്കും. അതെ, ഈ പരിശോധന എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ ഇങ്ങനെ വരുന്നതില് കൃത്യമായിട്ട് ഞങ്ങൾക്ക് എണ്ണം നോക്കാനോ, അത് ചിലപ്പോ ഈ വണ്ടിക്കാരുടെ കാര്യം ഞാൻ സാറോട് പറഞ്ഞുതരാം. ചിലപ്പോ നമ്മളൊരു 5 എണ്ണം ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത ലൈനിൽ ഒരു 5 എണ്ണം നിർത്തും, ആ നിറച്ച് 2 എണ്ണം തിരിച്ചു നിർത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ എണ്ണം തെറ്റും. ഞാൻ സാറോട് പറയുന്ന കാര്യം, അപ്പൊ അടുത്ത 3-ാമത്തെ ലൈൻ എത്തിയാൽ വീണ്ടും 2 എണ്ണം തിരിച്ചു നിർത്തില്ല. അപ്പൊ നമ്മളൊരു 36 എണ്ണോ അല്ലെങ്കിൽ 12 എണ്ണോ 14 എണ്ണോ നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എണ്ണം കിട്ടാറില്ല. അങ്ങനെയുള്ള സൗകര്യം കൂടെയുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് പോയിട്ട് പോത്തിന റോഡിൽ ഉപേക്ഷിച്ച്, ചത്ത പോത്തിന റോഡിൽ ഉപേക്ഷിച്ച് അത് കുഴിച്ചിടാനായിട്ട് സമരം നടത്തിയ മഹാമാര് വരെയുണ്ട് നമ്മുടെ. അതിന് പഞ്ചായത്ത് തലത്തിലും കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ അടക്കം വന്ന് നിന്ന് കുഴിച്ചിടാൻ JCB അടക്കം കൊണ്ടെന്നാണ്. നടക്കൂല, പോസ്റ്റ് മോർട്ടം നടത്തിയിട്ട് കുഴിച്ചിട്ടാൽ മതി എന്നുള്ള നിലപാട് സ്വീകരിച്ചവനാണ് ഞാൻ. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് സാറേ അറിയാം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില പരിമിതികളുണ്ട് സാറേ.
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ക്രിസ്മസിനാണെങ്കിലും ന്യൂ ഇയറിനാണെങ്കിലും നാളെ വരുന്ന ഞായറാഴ്ചയാണെങ്കിലും ഞാൻ ആരെ വിശ്വസിച്ച് ഇറച്ചി മേടിച്ച് കഴിക്കും? അല്ലെങ്കിൽ ഇവിടെയുള്ള 3.5 കോടി ജനങ്ങളിൽ ആർക്കും പറ്റില്ല? 1.5 കോടി ജനങ്ങള് ആർക്കും പറ്റില്ല സാറേ, ആർക്കും പറ്റില്ല. അതിനകത്ത് പരിഹാരം ഉണ്ടാക്കേണ്ടത് ആരാണ്? നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ, നമ്മുടെ ഗവൺമെന്റും തന്നെ ഇതിന് മുൻകൈ എടുക്കാം. അവരോട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നത് നിങ്ങളൊക്കെ തന്നെയല്ലേ. നിങ്ങളുടെ പരിമിതികൾ എന്താണെന്നും നിങ്ങളുടെ പോരായ്മകൾ എന്താണെന്നും നിങ്ങളെ ഹയർ അതോറിറ്റീനെ അറിയിച്ചാലല്ലേ അതിന് പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എനിക്കിവിടെ വന്ന് ഈ വീഴ്ചകൾ ഞാൻ കണ്ടത് കൊണ്ടല്ലേ ഞാൻ വന്ന് ചോദിച്ചത്. തീർച്ചയായിട്ടും. അപ്പം ഇതൊക്കെ ഉദ്യോഗസ്ഥനെ നിങ്ങൾ തന്നെയാണ് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ബാധ്യതയുള്ളത്. തീർച്ചയായിട്ടും. ആ അത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? പിന്നെ നിങ്ങളിവിടെ ഇരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കൊന്ന് സംശയിക്കേണ്ടി വരും. ഇതിൽ സാറേ, ഇതിൽ വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ വളർന്ന് അടുത്ത തലമുറയ്ക്ക് കൂടി ഇത് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ആണ് സാറേ, എന്നോട് പറഞ്ഞാലും ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഇരിക്കാതെ ഇരുന്നാലും നമ്മൾ ചെക്ക് പോസ്റ്റുകൾ എന്തെങ്കിലും നടന്നു പോകും. പക്ഷെ നമ്മുടെ വരുന്ന ഭാവി തലമുറയിലേക്ക് ഉള്ളവർക്ക് കൂടിയിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു പശു ഇപ്പം അതിൽ നമ്മൾ വാക്സിനേഷൻ ചെയ്തിട്ടാണ് വരുന്നതെന്ന് പെട്ടെന്ന് നമ്മൾ പറയുന്നു. ഇത് നമ്മൾ വാക്സിനേഷൻ, അതായത് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് വാക്സിനേറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഈ സാധനം ഒരു നമ്മുടെ ADCP വാക്സിൻ ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-14 ദിവസമെങ്കിലും എടുക്കണം ആ പശുവിൻ്റെ ശരീരത്തിൽ 300 കിലോ അല്ലെങ്കിൽ അതിൽ ഫ്ലഡായിട്ട് വരണമെങ്കിൽ. ഇത് മറിച്ച് വാക്സിൻ എടുന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ടേബിളിലേക്ക് എത്തുക. അപ്പം അതിൻ്റെ ഭവിഷ്യത്തിൽ അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങൾ, നമ്മളെ പോലുള്ള ആൾക്കാർ തന്നെയാണ്. അറിയാം അറിയാം. അല്ല അപ്പോ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. തീർച്ചയായിട്ടും. നിങ്ങൾ ഹയർ അതോറിറ്റീനെ വെച്ച് തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ കടത്തിവിടണം, ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ലല്ലോ. ഉണ്ടോ? ഞങ്ങള് പല ആൾക്കാരും ഞങ്ങൾ തിരിച്ചുവിടാറുണ്ട്. ഒരിടത്തും തിരിച്ചുവിട്ട് പോയിട്ടും ഇല്ല, ഒന്നുമില്ല. അതൊക്കെ വെറുതെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കേണ്ട ആവശ്യമില്ല. അതായത് ഞാനിപ്പോ ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഞാൻ തിരിച്ചുവിട്ടിട്ടുണ്ട്. എവിടെയാണ് തിരിച്ചുവിട്ടിട്ടുള്ളത്? ചെമ്മടാമ്പതിയിൽ തിരിച്ചുവിട്ടിട്ടുണ്ട്, മുതലമടയിൽ വന്നിട്ട് തിരിച്ചുവിട്ടിട്ടുണ്ട്. ഇതെങ്ങനെ വാക്സിൻ എടുത്തു? വാക്സിൻ്റെ അല്ല, ഈ ഓവർലോഡായിട്ടോ അല്ലെങ്കിൽ ഓവർ ക്രൗഡായിട്ടോ ഞങ്ങൾ തിരിച്ചുവിടാറുണ്ട്. ഇപ്പൊ സാറ് തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്, പുറത്ത് 5 എണ്ണം ഇങ്ങനെ നിന്ന്, അതിന്റെ പുറകിലൊരു 5 എണ്ണം ഇങ്ങനെ നിന്ന്, പിന്നെ 2.5 ഇങ്ങനെ നിന്ന് കഴിഞ്ഞാ തിരിച്ചറിയാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞത്. ഒന്നാമത് അതെ. അപ്പം ഞാൻ ഇത് നമുക്കറിയാം, ഇതിൻ്റെ ഫ്ലോർ സ്പേസ് അനുസരിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പല വണ്ടികളും തിരിച്ചു വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തുകൾ ഈ പറഞ്ഞ വണ്ടിക്ക് അടുത്ത് ഞങ്ങൾ അനാവശ്യം അനുഭവിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രയാസങ്ങളോട് സാറ് മനസ്സിലാക്കണം. അല്ല എനിക്ക് മനസ്സിലായി. ഞാൻ നമ്മളിവിടെ ഡ്യൂട്ടിക്കുള്ള സമയത്ത് ഞങ്ങള് ഞാൻ പരമാവധി വണ്ടിയിൽ കയറാറുണ്ട്, എണ്ണം നോക്കാറുണ്ട്. പിന്നെ ഈ സാറിന് സത്യം പറയാം, ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി നമ്മളെ എണ്ണം പറഞ്ഞിട്ട് എണ്ണം കൂടുതലുണ്ട് നമ്മൾ തിരിച്ച് പോകാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തിൽ നമ്മൾ തന്നെ അനുഭവിക്കും. മനസ്സിലായി. ഒരുപാട് ഞങ്ങൾക്ക് അതിൻ്റെ ദൂഷ്യവശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പരിഹാരം ഉണ്ടാക്കേണ്ടതൊക്കെ നിങ്ങളൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും. ഞങ്ങൾക്കും ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്കും ചില പരിമിതികളൊക്കെ ഉണ്ട് പറഞ്ഞില്ല സാറേ. അല്ല അപ്പൊ ഇവിടെ എത്ര പേര് ശരിക്കും ഡ്യൂട്ടിക്കുണ്ട് ഇവിടെ? ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഈ മറ്റുള്ള പശുവിനെയും ഈ നമ്മൾ ഇത് വരുന്നതൊക്കെ എൻട്രി ചെയ്യലും ഇതൊക്കെ ചെയ്യുന്നത്. രാവിലെ തൊട്ട് സാർ മാത്രം ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായുള്ളൂ അല്ലേ? ഞാനൊരു 10 മണി നമ്മുടെ കൂടെയുള്ള ആൾ വരാൻ അല്ല, രാവിലെ 10 മണി തൊട്ട് സാറ് മാത്രം ഇവിടെ, അല്ല രാവിലെ 10 മണി തൊട്ട് സാറ് മാത്രം ഇവിടെ ഡ്യൂട്ടിയിലുള്ളൂ അല്ലേ? സാറിന്റെ പോസ്റ്റ് എന്തായിരുന്നു? അറ്റൻഡറാണ്. അവിടെ ഇരിക്കേണ്ട ആളായിരുന്നു? അതിന്റെ അപ്പുറത്തോ? അവിടെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. ആ നിങ്ങൾ രണ്ടുപേരാണ് ഡ്യൂട്ടിയിൽ ഉണ്ടാവുന്നത്? എന്റെ ഫീൽഡ് ഓഫീസർ ഉണ്ടാവും. ഇവിടെ ഇരിക്കേണ്ട ആളോ? അയാള് വൈഫിനെന്തോ സുഖമില്ല പറഞ്ഞിട്ട് വൈകുന്നേരത്ത് വരാൻ പറഞ്ഞു. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇവിടെ ഒരു പോത്തുമണ്ടി പോയ ആര് പരിശോധിക്കും? നമ്മൾ കയറി നോക്കും, അതില് വല്ലതെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോകാൻ പറയും.
അല്ല ഇത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടതാണ്, എഴുതി വിടും. സാറിന് എഴുതാൻ പറ്റൂലോ, അയാൾ എഴുതണ്ടേ? അയാൾ എഴുതണം. പക്ഷെ ഞാനത് നമ്മുടെ ഇതിൽ എഴുതി നോട്ട് ചെയ്ത് വെക്കും, ബാക്കി കാര്യങ്ങൾ അയാളെ രജിസ്റ്ററിലൊക്കെ എഴുതാം. ഓക്കെ, ഞാൻ പൊക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങളൊക്കെ വീഴ്ച വരുത്തിയാൽ ഓരോ മലയാളികളും ഭക്ഷണം കഴിക്കുന്നത്, ഇത് ഞാൻ പറഞ്ഞില്ല സാറേ, ഇതിന്റെ അനുഭവിക്കുന്നത് വരാൻ പോകുന്ന തലമുറയല്ല, നമ്മള് മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾക്ക് ആ ലൈൻ കമ്പി മാറ്റണമെങ്കിൽ നിങ്ങൾ തന്നെ പറയണം. ഇത് എന്റെ തലയ്ക്ക് മുകളിലുള്ളത് ലൈൻ കമ്പിയാണ്, അത് മാറ്റി തരണമെന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. അല്ലാതെ ഞാൻ പോയിട്ട് അവിടെ പോയിട്ട് മിസ്റ്റർ സി എം നിങ്ങളുടെ അവിടെ ഒരു ഇഷ്യൂ ഉണ്ട് അത് മാറ്റി കൊടുക്കണം എനിക്ക് പറയാൻ പറ്റത്തില്ല, പറ്റുമോ? ഇവിടെ മാത്രമല്ല, ഈ നമ്മുടെ ഇവിടെ മാത്രമല്ല പല ചെക്ക് പോസ്റ്റുകളുടെയും നമ്മൾ നിൽക്കുന്ന ഭാഗങ്ങളിലേക്ക് ഈ ലൈൻ. ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞില്ലേ, നിങ്ങൾ മന്ത്രിമാരൊക്കെ പലയിടത്തും പോയിട്ട് പഠിക്കാനൊക്കെ പോയില്ലേ, ആ പഠിക്കാൻ പോയ സ്ഥലത്ത് നിങ്ങളൊക്കെ കൂടി ഒന്ന് പോകണം. കാരണം അവര് പഠിക്കാൻ പോയതല്ല, അവര് ടൂറിന് പോയതാണ്, നിങ്ങൾ പോയിട്ടൊന്ന് പഠിക്കണം. അവിടെയൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നും പരിശോധിക്കണമെന്നൊക്കെ ഒന്ന് നിങ്ങളൊന്ന് നോക്കണം. ഏ കേട്ടാ, ബോസ്കോളമശ്ശേരി. ഇപ്പൊ മൂന്നര കോടി ജനങ്ങൾ മാത്രമല്ല, ഇപ്പൊ ഇന്ന് നമ്മൾ കഴിച്ചാൽ ഇതിന്റെ അനുഭവിക്കുന്ന നമ്മുടെ കുട്ടികളും നമ്മുടെ അടുത്ത തലമുറയിലുള്ള ഉണ്ടാവും. നിങ്ങളെയൊക്കെ പേടിച്ചിട്ടാണ് ഇപ്പൊ ഓരോ യുവജനങ്ങളും വിദേശത്തേക്ക് ഓടിപ്പോണം. മനസ്സിലായില്ലേ, നിങ്ങളെ പേടിച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഒരു കള്ളും കള്ളു വണ്ടി പരിശോധിച്ച് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ല സാർ. എന്നത്തെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വരെ, അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഇവിടെ അതിന്റെ അപ്പുറത്ത് എക്സൈസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോ അരി വാങ്ങിച്ച് കഴിക്കുന്നത് അരിയിലും മായയില്ല എന്ന് സാറിന് പറയാൻ പറ്റും? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, മായത്തില് ഒരെണ്ണത്തില് റീസൺ പറഞ്ഞു ഇതിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കരുത്. രക്ഷപ്പെടല്ല, ഞാൻ പറഞ്ഞതിനുള്ള അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ചെക്ക് പോസ്റ്റുകളിൽ ഇരിക്കുമ്പോൾ നിങ്ങളിലുണ്ടാവുന്ന മായം പരിശോധിക്കാനും ബാക്കിയുള്ളതിന് എല്ലാത്തിനും അതോറിറ്റികളുണ്ട്. എല്ലാവരും ഇവിടെ ഇങ്ങനെ മറ്റേ പട്ടാളക്കാർ ബോർഡറിൽ വന്ന് കാവൽ നിൽക്കണ പോലെ നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞങ്ങള് വേറൊരു കാര്യം പറയാം, ഞങ്ങൾ രാത്രി ഇവിടെ നിൽക്കുന്ന സമയത്ത് കോഴിവണ്ടികളെ തട്ടണം എന്ന് പറഞ്ഞു, കോഴിവണ്ടി തട്ടി നമ്മളെ തട്ടി താഴെ പോകും, നമ്മുടെ ജീവിതം ആര് നോക്കൂ? സാർ പറയും, സാർ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞങ്ങള് പല സ്ഥലത്ത് വണ്ടി തടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. രണ്ടു ദിവസത്തേക്ക് സാധനം എനിക്ക് കൊടുത്തായി ആ പോസ്റ്റിംഗ്. എനിക്ക് രണ്ടു ദിവസം അങ്ങനെ തരാം. അല്ല ഞാൻ വന്ന് തടഞ്ഞു നിർത്താ, എന്താ എന്നെ ഇടിച്ചിടുമോ നോക്കട്ടെ വണ്ടി? അത് ഞാൻ പറയാൻ പറ്റില്ല, കാരണം എല്ലാവർക്കും അവനവന്റെ ജീവനില് ഒന്നുമില്ലേ. സാറ അങ്ങനെ നിന്ന് പറഞ്ഞാലേ നമ്മൾ കൈ കൊണ്ട് തടുത്ത് ഞാൻ തട്ടിയിട്ട് പോകുന്നുണ്ട്. വിളിച്ചാലും അവര് ചിലപ്പോ പോലീസിന്റെ കൺമട്ടിൽ നിന്ന് അവര് വെട്ടിപ്പോകും. ഇപ്പൊ അടുത്ത കാലത്ത് അവിടെ ഇവിടെ ഒരു കോഴിവണ്ടി പറഞ്ഞതുണ്ട് സാർ, പറഞ്ഞത് അതേപോലെ അവര് ഊടുവഴികളിലൂടെ പോയതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പരമാവധി ഇവിടെ നിൽക്കും, രാത്രിയൊക്കെ ഞങ്ങൾ നിൽക്കാറുണ്ട്. സാറേ ഇങ്ങോട്ട് നോക്കിയേ, സാറ് സർക്കാർ ജീവനക്കാരനാണ്, സാറ് എന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കൂല. കാരണം സാറിന് ഒരു വോട്ട് മേലിലേക്ക് വിളിക്കാം, സാറിന് പോലീസിന്റെ സഹായം ചോദിക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ വിളിക്കാറുണ്ട്, സാറിനും ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവരെ പല അതോറിറ്റികളുടെ സഹായം ചോദിക്കാം. ഞങ്ങൾ ചെയ്യാറുണ്ട് സാറേ, ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞു ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എന്റെ വില പോകൂല. ഞങ്ങൾ പോലീസിനെ വിളിക്കാറുണ്ട്, പോലീസിനെ അറിയിക്കാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞതൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വില പോകൂലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വേറെ കാര്യം പറയാം, ഞാൻ മുതലവിടെയുള്ള സമയത്ത് രാത്രി 2:30-3 വരെ ഞങ്ങൾ അവിടെ തന്നെ നിന്നിരുന്നു. ഈ കോഴീനെ എവിടെ പരിശോധിക്കണം? കോഴി ഫാമുകളില്ല, അല്ലെ നമ്മുടെ ഇവിടെ ഇങ്ങനെ നിർത്താം. ഫാമുകളിൽ ആര് പരിശോധിക്കണം? അതെ പറയുന്നത് ഇപ്പൊ ഒരു 40 ദിവസം പ്രായമാകുന്നൊരു കുഞ്ഞിനെ അതിന് അതിന്റെ വളർച്ച പൂർണ്ണ വളർച്ചയാണ് എത്തണമെങ്കിൽ അവരാദ്യം തന്നെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണ് ഇത്. ഈ 40 ദിവസം കൊണ്ട് വളർന്ന കോഴിക്ക് എത്ര തൂക്കമുണ്ടാവും? ഇത് നമ്മൾ തന്നെയാണല്ലോ ഈ കഴിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് നമ്മളെപ്പോലെ തലമുറ തന്നെയാണ്. ആണ് ഇതിനൊക്കെ ഇതിന്റെ പുറയിലൊക്കെ വൻ മാഫിയാണ് സാർ. നമ്മള് മാഫിയ ഉണ്ടെന്ന് അറിയാലോ അല്ലേ? അല്ല ഇതിന്റെ അല്ല ഞാൻ മാഫിയ ഉണ്ടെന്ന് അറിയാലോ അല്ലേ? അല്ല ഇതിന്റെ പിന്നില്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, നമ്മള് പറയാം, നമ്മളെ നടപടി കൊടുക്കാം, അത്രേ ഉള്ളൂ. നമ്മൾ തീർച്ചയായിട്ടും, ഞാൻ എന്റെ ഹയർ ഓതോറിറ്റീസ് ഞാൻ ഇത് അറിയിച്ചിരിക്കും. അപ്പൊ മാഫിയ ഉണ്ടെന്ന് അറിയാലോ അല്ലേ? അല്ല പറയാ, അത് ഞാൻ പറഞ്ഞു പറഞ്ഞു. ഓക്കെ, ഇനി എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്തായാലും എന്റെ ഹയർ ഓതോറിറ്റി ഞാൻ അറിയിച്ചു. ആയിക്കോട്ടെ, ശരി.